നമസ്കാരം. ടെക് ടോക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മൊബൈലുകൾ സർവ്വസാധാരണമാണ്. എല്ലാവരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഫോണുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഐഫോണുകൾ ഉണ്ടാവും. അതുതന്നെ എല്ലാവരും ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് കാണാൻ ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് കാണാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്, ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ തൊട്ടതിനും പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ആവശ്യത്തിനും ഇന്ന് നമ്മൾ മൊബൈലിനെ യൂസ് ചെയ്യണം. കാരണം ഇന്ന് ഡാറ്റ, പണ്ട് ഡാറ്റ വളരെ എക്സ്പെൻസീവാണ്. ഇന്നിപ്പോൾ റിലയൻസിൻ്റെ ഒക്കെ വരവോടി ഡാറ്റ റേറ്റുകൾ വളരെ കുറഞ്ഞു. നിസ്സാര പൈസയ്ക്ക് അൺലിമിറ്റഡ് ഡാറ്റ കിട്ടുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇന്ന് എല്ലാവരും മൊബൈലിൽ എല്ലാ ആവശ്യത്തിനും യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താ പരിധിയില്ലാതെ തന്നെ നമ്മൾ ഡാറ്റ യൂസ്, സിനിമ കാണാൻ വരെ നമ്മൾ ഇന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡാറ്റ അത്ര റേറ്റ് കുറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പരിധിയില്ലാത്ത രീതിയിൽ നമ്മൾ മൊബൈൽ ഉപയോഗിക്കുന്നു. മൊബൈൽ നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു സന്തത സഹചാരിയായി. മൊബൈൽ ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഇൻ്റർനെറ്റ് ഇല്ലാത്ത ലോകത്തെക്കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. എന്നാൽ ഇതിനനുസരിച്ച് ഈ വർദ്ധിച്ച ഡിമാൻഡിനനുസരിച്ച് കൂടുതൽ സെർവറുകളൊന്നും വെച്ചിട്ടില്ല. പണ്ടുണ്ടായിരുന്ന അത്രയും സെർവറുകൾ മാത്രമെന്ന് തന്നെയാണ് കാര്യമായ വർദ്ധന. ചെറിയ തോതിൽ വർദ്ധന ഉണ്ടായിരുന്നു എങ്കിൽ കൂടുതലും കൂടുതലായിട്ടുള്ള റിലേ സെൻറ്റേഴ്സ് അവർ ഓരോ ദിവസവും അനുദിനം ഈ ആവശ്യത്തിനനുസരിച്ച് അവർ വെക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ സ്പീഡ് പലപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരുന്നത്, പല സ്ഥലങ്ങളിലും കുറഞ്ഞു വരും, ചില സ്ഥലങ്ങളിൽ തീരെ കുറഞ്ഞു പോകുന്നൊരവസ്ഥയും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. പലപ്പോഴും പലരും പറയുന്ന ഒരു കംപ്ലയിൻ്റാണ് പുറത്തൊക്കെ അത്യാവശ്യം സ്പീഡ്, പക്ഷേ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സ്പീഡ് തീരെ കുറവാണ്. എന്തുകൊണ്ടാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയ സ്പീഡ് ഇത്ര കുറയാൻ കാരണം? ഇതിന് ഉള്ള ചെറിയ പരിഹാരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ വീഡിയോയിലൂടെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ രണ്ട് വിഷയങ്ങളാണ്. എന്തുകൊണ്ട് സ്പീഡ് കുറയുന്നു, ഇതിനുള്ള ചില താൽക്കാലിക സൂത്രവിദ്യകൾ എന്തൊക്കെയാണ്. സ്പീഡ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നിങ്ങൾക്കറിയാം ലോങ് ഡിസ്റ്റൻസിലൂടെ ഈ സിഗ്നലുകൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഭിത്തി പോലെ കടുത്ത ശക്തമായ പ്രതലങ്ങളിൽ തട്ടുമ്പോൾ ഈ സിഗ്നലുകൾക്ക് കടന്നു പോകാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ സിഗ്നല് വീക്കായി പോകും. അത് വീടാവാം, വലിയ വലിയ കെട്ടിടങ്ങളാവാം, എവിടെയായാലും ഈ കെട്ടിടങ്ങളിലെ ഭിത്തി തുളച്ച് കടക്കാനുള്ള ശക്തി സിഗ്നലുകൾക്ക് ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ സിഗ്നൽ സ്ട്രെങ്ത് കുറയും, ഡാറ്റ സ്പീഡ് കുറയുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ വീടിൻ്റെ ഉള്ളിലായാലും ബിൽഡിങ്ങിൻ്റെ ഉള്ളിലായാലും നമ്മൾ ഒരു അൺക്ലോസ് അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ ഈ സിഗ്നലുകൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ ടവറിൽ നിന്ന് കുറേ അകലെയാണ് നിൽക്കുന്നത്, സെർവറിൽ നിന്നും കുറെ അകലെയാണ് നിൽക്കുന്നത്, ടവറിൽ നിന്നും നമ്മൾ അകലെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ സിഗ്നൽ സ്ട്രെങ്ത് വീക്കായി കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് വീടിൻ്റെ ഭിത്തി പൊളിച്ച് കളയാൻ പറ്റില്ല, വീട് കൊണ്ട് ടവറിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ടവർ കൊണ്ട് വീടിൻ്റെ അടുത്ത് വയ്ക്കാൻ പറ്റില്ല. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമുക്ക് അവിടെ എന്തെങ്കിലും സൂത്രവിദ്യകളുണ്ടെന്ന് പറയാം. കാരണം മറ്റ് കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ല, അത് നമ്മുടെ നിയന്ത്രണത്തിൽ അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ എന്തെങ്കിലും ചില പൊടിക്കൈകൾ ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. അത്തരത്തിലുള്ള ചില പൊടിക്കൈകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. ഒന്നാമത് നമുക്കറിയാം നമ്മുടെ മൊബൈലിൽ വരുന്ന ഡാറ്റ, നമ്മുടെ മൊബൈലിലേക്ക് കിട്ടുന്ന ഇൻ്റർനെറ്റ് ഡാറ്റ പല ആവശ്യങ്ങൾക്കായി ഡിവൈഡ് ചെയ്തപ്പെട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ഫേസ്ബുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വാട്സപ്പ് ഉണ്ടാവും, ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും, യൂട്യൂബ് ഉണ്ടാവാം, ഗൂഗിൾ മാപ്സ് ഉണ്ടാവാം, ലൊക്കേഷൻ ഷെയറിംഗ് ഉണ്ടാവും, അങ്ങനെ പല ആപ്ലിക്കേഷൻസും ഈ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആപ്ലിക്കേഷന് മാത്രമല്ല ഈ ഡാറ്റ പല പല ആപ്ലിക്കേഷൻസായി വിഭജിച്ച് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രധാനപ്പെട്ട ഉപയോഗിക്കുന്ന മെയിൻ ആപ്ലിക്കേഷന് കിട്ടുന്ന ഡാറ്റയുടെ അളവ് കുറവായിരിക്കും. കാരണം അത് പല പല ആപ്ലിക്കേഷൻസിലായി ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം? നമ്മൾക്ക് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് മാത്രം മാക്സിമം ഡാറ്റ കിട്ടുകയും ബാക്കിയുള്ളവയ്ക്കുള്ള ഡാറ്റ നമ്മൾ പരമാവധി കുറയ്ക്കുകയും ചെയ്താൽ നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടും. അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? നിങ്ങളുടെ ഫോണിൻ്റെ, അത് ഓരോ ഫോണും വ്യത്യാസമാണ്, നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയി ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ്മെൻറ്റ് അത് ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാം. അതിപ്പോൾ വാട്സപ്പിനുണ്ട്, ഫേസ്ബുക്കിനുണ്ട്, യൂട്യൂബിനുണ്ട്, ഗൂഗിൾ മാപ്സിനുണ്ട്, ലൊക്കേഷൻ ഷെയറിംഗ് ആപ്ലിക്കേഷൻ, അങ്ങനെ പല പല ആപ്ലിക്കേഷൻസും ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് വർക്ക് ചെയ്യും. അപ്പോൾ ഇത്തരം ആപ്ലിക്കേഷൻസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ്മെൻറ്റ് അത് ഡിസേബിൾ ചെയ്ത് കളയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം ആപ്ലിക്കേഷൻസ് നിങ്ങളറിയാതെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് ചെയ്യുകയും നിങ്ങളുടെ ഡാറ്റ യൂസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും. അതാണ് ഒരു ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ്, നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പല ആപ്ലിക്കേഷൻസും ഓട്ടോമാറ്റിക്കലി നമ്മളറിയാതെ നമ്മുടെ മൊബൈലിൽ നിന്നുകൊണ്ട് ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ മൊബൈൽ അപ്ഡേഷൻ, അപ്പോൾ ഗൂഗിൾ മാപ്പാണെങ്കിൽ ലൊക്കേഷൻ ഷെയറിങ്ങിന് വേണ്ടി അത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും, നിങ്ങളുടെ ഓരോ ലൊക്കേഷൻ എവിടെയാണോ അതിനനുസരിച്ച് മാപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമാതിരി ഫേസ്ബുക്ക്, നിങ്ങൾ ഓരോ നിമിഷവും അത് അനുദിന ഓരോ നിമിഷവും അനുദിനം അല്ല ഓരോ നിമിഷവും അത് അതിൻ്റെ പൊസിഷൻ അപ്ഡേറ്റ് ടൈംലൈൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം അതുപോലെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പല ആപ്ലിക്കേഷൻസും എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പല ആപ്ലിക്കേഷൻസും
അതുപോലെ ആപ്ലിക്കേഷൻ വേർഷൻ തന്നെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഇങ്ങനെ പല പല തരത്തിൽ ഓരോ ആപ്ലിക്കേഷൻസും നമ്മൾ ഉപയോഗിക്കുന്നു ഉപയോഗിക്കാത്തതുമായ എല്ലാ ആപ്ലിക്കേഷൻസും ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് അവയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ്, ഇപ്പം നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കില്ല എങ്കിൽ അത്തരം ആപ്ലിക്കേഷൻസ് നിങ്ങൾ താൽക്കാലികമായി ഡിസേബിൾ ചെയ്യുക. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഡാറ്റ നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് നിങ്ങൾ പ്രധാനമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് മാത്രം നിലനിർത്തിക്കൊണ്ട് ബാക്കി വരുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇതുപോലെ ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡാറ്റ യൂസ് ചെയ്തുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആപ്ലിക്കേഷൻ, ഗൂഗിൾ മാപ്പ് അങ്ങനെ കുറേ ലൊക്കേഷൻ ഷെയറിങ് ആപ്ലിക്കേഷൻസ്, അത്തരം ആപ്ലിക്കേഷൻസ് കണ്ടെത്തി അവ ഡിസേബിൾ ചെയ്യും. നിങ്ങൾക്ക് പല ക്യാമറകളും പല തരത്തിലാണ്. പലപ്പോഴും ആപ്ലിക്കേഷൻ മാനേജറിൽ പോയി കഴിഞ്ഞാൽ പല ആപ്ലിക്കേഷൻസ് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല, നിങ്ങൾ ഡിസേബിൾ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആപ്ലിക്കേഷൻ മാനേജറിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ ചില ഓരോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോഴും അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി അതിനകത്തുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷേ ഡിസേബിൾ ചെയ്തിട്ട് അങ്ങനെ ഡിസേബിൾ ചെയ്തിട്ടാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്പീഡ് കൂട്ടാൻ സാധിക്കും. ഒരു 30-40% നിങ്ങളുടെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. അത്രയും ബാൻഡ്വിഡ്ത്ത് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻസാണോ നിങ്ങൾ ലൈവായിട്ട് യൂസ് ചെയ്യുന്നത് അതിലേക്ക് കൂട്ടാനും സാധിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ. അപ്പോൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നിങ്ങൾ റിഫ്രഷ് ചെയ്യാതിരിക്കുക, ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കളയുക. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ജിയോയിലാണ് പ്രധാന കാരണം. ജിയോ എന്ന് പറഞ്ഞാൽ ഒരേ ബാൻഡ്വിഡ്ത്തിലൂടെ തന്നെയാണ് അവർ നമ്മൾ വോയിസും ഡാറ്റയും പോകുന്നത്, ഒരേ സിഗ്നലിലൂടെ തന്നെയാണ്. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ലോങ് കുറേ നേരത്തേക്ക് ഉപയോഗിക്കാതിരുന്ന ഈ സിഗ്നൽ സ്ട്രെങ്ത് വീക്കായി മൊബൈലിൻ്റെ ഒരു ബാറ്ററി പവർ ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പലപ്പോഴും അത് ഐഡിയൽ സ്റ്റേറ്റ് വരും, സ്റ്റേറ്റിലെത്തുകയും ഇതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് വീക്കാക്കി വെക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഒഴിവാക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നെറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നെറ്റ് വളരെ സ്ലോ ആയിട്ട് കാണും. അപ്പോൾ ഇത് അതിജീവിക്കാൻ എന്ത് ചെയ്യാം? ആ നേരത്തെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഡാറ്റ യൂസ് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഡാറ്റ സ്പീഡ് കുറവാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു കോൾ വിളിക്കുക. കോൾ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡ് ബൂസ്റ്റപ്പ് ചെയ്യും. അപ്പോൾ അത് കോൾ വിളിച്ച് അറ്റൻഡ് ചെയ്യണമെന്നില്ല, കോൾ വിളിച്ചാൽ മാത്രം മതി, അല്ലെങ്കിൽ ഒരാൾ അറ്റൻഡ് ചെയ്ത് ഹലോ പറഞ്ഞ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ആ ഒരു ആക്ഷൻ കൊണ്ട് നിങ്ങളുടെ ഡാറ്റ സ്പീഡ് വളരെയേറെ കൂടുന്നതായിട്ട് പലരും കണ്ടുവരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും എൻ്റെ പരീക്ഷണത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഇപ്പോൾ ജിയോ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ മെയിൻലി കാണുന്നുള്ളൂ, ജിയോ എന്നല്ല 4G യൂസ് ചെയ്യുന്നവർക്ക് മാത്രമാണ് അത് മെയിൻലി കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങളുടെ 4G ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ട്രിക്കും ട്രൈ ചെയ്യും. അതായത് നിങ്ങൾ ഡാറ്റ സ്പീഡ് കുറവാണെങ്കിൽ ആ ഫോണിൽ നിന്ന് ഒരു കോൾ ചെയ്ത് നോക്കുക ആരെങ്കിലും, അപ്പോൾ നിങ്ങളുടെ ഡാറ്റ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടുന്നതായിട്ട് കാണാം. പിന്നെ വരുന്നത് ഒരു മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ സിമ്മുകൾ എടുത്തിട്ട് കഴിഞ്ഞ് സിമ്മ് നമ്മൾ ഏതെങ്കിലും ഇപ്പം എല്ലാ ക്യാമറകൾക്കും ഒന്നിലേറെ സ്ലോട്ടുകളുണ്ടാവും, മൾട്ടി സ്ലോട്ട് ക്യാമറകളാണ്, മൾട്ടി സിം ക്യാമറകളല്ല മൊബൈലുകളാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് സിമ്മുകളൊക്കെ ഉപയോഗിക്കുന്ന മൊബൈലുകളാണെന്ന് ബഹുഭൂരിപക്ഷം പേരുടെ. അപ്പോൾ ഈ മൾട്ടി സിം സ്ലോട്ടുകളിൽ ഒന്നാമത്തെ സ്ലോട്ടിലായിരിക്കും മിക്കവാറും ഏറ്റവും സ്പീഡുള്ള സിമ്മ് ഇടുന്നത്. 4G ഇപ്പോൾ 4G ആണെങ്കിൽ 4G അല്ലെങ്കിൽ 3G. രണ്ടാമത്തെ സിമ്മിൽ അതിനേക്കാൾ താഴെയുള്ള ഇടാൻ പാടുള്ളൂ. മൂന്നാമത്തെ സ്ലോട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വീക്കായിരിക്കും അവിടുത്തെ സിഗ്നൽ സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങൾ 4G ആണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഒന്നാമത്തെ സ്ലോട്ടിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. അറിയാതെ നിങ്ങൾ രണ്ടാമത്തെ സ്ലോട്ടിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ സ്ലോട്ടിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്പീഡ് കുറയും. അപ്പോൾ 4G ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നാമത്തെ സ്ലോട്ട് ഇടുക. അതുമാത്രമല്ല അതിൻ്റെ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയി അത് 4G അല്ലെങ്കിൽ വോൾട്ട് ഈ 3 സെറ്റിങ്സിൽ നിങ്ങൾ സെലക്ട് ചെയ്യണം. മൊബൈൽ ഏതാണ് കാറ്റഗറി എന്ന് ചോദിക്കുമ്പോൾ അത് 4G അല്ലെങ്കിൽ വോൾട്ട് എന്നതിന് ചില ആ സെറ്റിങ്സ് സെലക്ട് ചെയ്യണം. അതല്ലാതെ 2G എന്നോ അല്ലെങ്കിൽ 3G എന്നോ സെറ്റിങ്സിൽ ആണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി 3G അല്ലെങ്കിൽ 2G കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട സിമ്മിൻ്റെ സെറ്റിങ്സിൽ പോയി അത് ഏത് 4G ആണെങ്കിൽ 4G തന്നെ സെലക്ട് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കുറയും. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് പലപ്പോഴും സംഭവിക്കും, നമ്മൾ സിമ്മിടും നമ്മൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ 4G അല്ലെങ്കിൽ 4G സെലക്ട് ചെയ്യുന്നവരിൽ നമ്മൾ 3G ആയി കിടക്കേണ്ടവ അല്ലെങ്കിൽ ലിഫ് 2G ആയി കിടക്കേണ്ട, അപ്പോൾ നമുക്ക് വിചാരിച്ച സ്പീഡ് കിട്ടില്ല. അപ്പോൾ അങ്ങനെ അവസ്ഥയിൽ നമുക്ക് പരിഹരിക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയി നിങ്ങളുടെ സിമ്മ് 4G ആണോ 3G ആണോ 2G ആണോ എന്നനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആ സിമ്മിന് കുറച്ച് സെറ്റിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. 4G ആണെങ്കിൽ 4G തന്നെ സെലക്ട് ചെയ്യുക, 3G ആണെങ്കിൽ 3G തന്നെ സെലക്ട് ചെയ്യുക, അതല്ല 2G സിം ആണെങ്കിൽ 2G തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ സിമ്മ് ലഭിക്കാവുന്ന പരമാവധി വേഗത ലഭിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ പരീക്ഷിക്കാവുന്ന, നിങ്ങളുടെ മൊബൈലിൽ പരീക്ഷിക്കാവുന്ന ചില ചെറിയ ചെറിയ ടിപ്പുകളാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ
ഒരു 30-40% വരെ സ്പീഡ് കൂടുന്നതായിട്ട് പലരും അനുഭവത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കുക, നിങ്ങളുടെ മൊബൈലിലെ സ്പീഡ് കൂട്ടാൻ കഴിഞ്ഞാൽ, ഒരു അല്പമെങ്കിലും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയ ഭാഗ്യം തന്നെയാണ്, അല്ലെങ്കിൽ അത് വലിയ ഒരു പ്രയോജനമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വലിയ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപയോഗപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപയോഗപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുക.